பேர்க்கா ஜீவன் தான் உம்மதா. காலமெல்லாம் இயேசுவினா ஜீவிக்கும் கல்வரியில் என்ற பேர்க்கா ஜீவன் தந்ததா. காலமெல்லாம் இயேசுவினா ஜீவிக்கும் கழியாத்தரா என் மறுவிலையல்லோ. ஜீவன் தந்து ஜீவ ரத்தம் தந்து என்னே விலைக்கு வாங்கி மற்றார்க்கும் நல்க கழியாத்தரா என் மறுவிலையல்ல. എന്റെ പേർക്കാ ജീവൻ തന്നതാ. കാലമെല്ലാം യേശുവിനാ ജീവിക്കും. ഞാനേൽക്കേണ്ട സ്ഥാനത്തല്ലോ എൻ ശിക്ഷ താനേറ്റത്. ഞാൻ കുശു ചുമക്കേണ്ട കുറ്റമല്ലോ എന്നേശു സ്വയമേറ്റത്. ശിക്ഷ ഞാനേൽക്കേണ്ട സ്ഥാനത്തല്ലോ എന്നേശു ശിക്ഷയേറ്റത്. ഞാൻ ചുമക്കേണ്ട കുറ്റമല്ലോ എന്നേശു സ്വയമേറ്റത്. കൽവറിയിൽ എന്റെ പേർക്കാ ജീവൻ തന്നതാ. കാലമെല്ലാം യേശുവിനാ ജീവിക്കും. കൽവരിയിൽ എൻ്റെ പേർക്കാ ജീവൻ തന്നതാ. കാലമെല്ലാം യേശുവിനാ ജീവിക്കും. ഹല്ലേലൂയ. കൽവറിയിൽ എൻ്റെ യേശു ജയിച്ചു. ജീവൻ തന്ന ഒരു വലിയ വിജയം എനിക്ക് നേടിത്തരുവാനിടയായി. പാപത്തിന്മേൽ, പിശാചിൻ്റെ മേൽ, ബന്ധനങ്ങളുടെ മേൽ ഒരു വലിയ വിജയം എനിക്ക് എൻ്റെ യേശു കർത്താവ് നേടിത്തരുവാനിടയായി. അതെൻ്റെ വലിയ സന്തോഷമാണ്, എൻ്റെ ഭാഗ്യമാണ്. മനസ്സിലാക്കുന്നവർക്കായി എൻ്റെ സ്തുതിക്കട്ടെ. വിശ്വാസ വാക്കുകളിലേക്ക് വീണ്ടും ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അല്പനിമിഷങ്ങൾ നിങ്ങളുടെ വിശ്വാസ വർധനയ്ക്ക് കാരണമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ വിശ്വാസവചനം പ്രോഗ്രാമിലൂടെ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ അല്പം ഒന്ന് പരിചയപ്പെടുത്തുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. യേശു ഏവർക്കും ഒരു അനുഗ്രഹമായിരുന്നു. എവിടെയൊക്കെ യേശു പോയോ അവിടെയൊക്കെ യേശു അനുഗ്രഹമായിരുന്നു. അവൻ്റെ മക്കളും അതുപോലെ അനുഗ്രഹമായി തീരണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. പ്രകാരം വാക്യം പറയുന്നു, സത്യം അറിയുകയും സത്യം നിങ്ങളെ
സ്വതന്ത്രരാക്കുകയും ചെയ്യും. നിങ്ങൾ അറിയുന്ന സത്യമാണ് നിങ്ങളെ സ്വതന്ത്രരാക്കുന്നത്. ഇന്ന് പകൽക്കാലം സത്യം അറിയുമ്പോൾ ചില വിടുതലുകൾ കൂടെ ജീവിതത്തിലേക്ക് പടികയറി വരികയാണ്. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കട്ടെ. ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കൺവെൻഷൻ പ്രസംഗിക്കാൻ ഇപ്രകാരം പ്രസംഗിക്കാനിടയായി. അദ്ദേഹം കേരളക്കരയിൽ വളരെയധികം ഉപയോഗിക്കപ്പെടുന്ന ഒരു ദേവദാസനാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു പ്രത്യേക അവസരത്തിൽ ഞാൻ രോഗിയായി കിടപ്പിലായി. വിശ്വാസം പ്രസംഗിക്കുന്ന മനുഷ്യൻ, ദിവസവും പ്രോഗ്രാമുള്ള മനുഷ്യൻ, വളരെ ബിസിയായ മനുഷ്യൻ പെട്ടെന്ന് രോഗിയായി. പല മാർഗങ്ങൾ പലരും നിർദ്ദേശിച്ചു, ഹോസ്പിറ്റലിൽ പോകാം, മരുന്ന് കഴിക്കാം, അലോപ്പതി, ഹോമിയോപ്പതി, പല പൊതികൾ തുറക്കാൻ പലരും തയ്യാറായി. അദ്ദേഹം അതിലൊന്നും താല്പര്യം പ്രകടിപ്പിച്ചില്ല. ഇപ്രകാരം പറഞ്ഞു, ദയവായിട്ട് എനിക്ക് ഒരു അഭിഷേകത്തിൻ്റെ ദൂത് കേൾക്കാൻ ഒരവസരം ഒരുക്കുക. കേട്ടവർക്ക് ഒരു വ്യത്യസ്ത അനുഭവമായി തോന്നി. രോഗം വരുമ്പോൾ അഭിഷേക ദൂത് കേൾക്കുകയും അദ്ദേഹം പറഞ്ഞു, എനിക്ക് കേൾക്കണം അഭിഷേകത്തിൻ്റെ ദൂത്, വിശ്വാസമുള്ള ദൂത്, യേശുവിൻ്റെ വചനങ്ങൾ ഒന്ന് കേൾക്കുവാൻ ഒരവസരമുണ്ടാക്കുക. അദ്ദേഹം ഒരു കേൾവിക്കാരനെ പോലെ ഒരു കൺവെൻഷനിൽ പോയിരിക്കുവാനിടയായി. കൺവെൻഷൻകാർ അതിൻ്റെ അധികാരികൾക്ക് ആശ്ചര്യം തോന്നി, എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇവിടെ വന്നിരിക്കുന്നത്? അദ്ദേഹം വിലപ്പെട്ട ദേവദാസനാണല്ലോ, മുമ്പിൽ വന്നിരിക്കുകയാണല്ലോ. അദ്ദേഹം പറഞ്ഞു, ദയവായിട്ട് എന്നെ സ്റ്റേജിലേക്ക് വിളിക്കരുത്, ഞാൻ വന്നത് ഈ പ്രസംഗം കേൾക്കുവാൻ വേണ്ടിയാണ്. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ആ പ്രസംഗം അദ്ദേഹം കേൾക്കുവാനിടയായി അവസാനം വരെ. ഞാൻ പറയട്ടെ, ആ അഭിഷേകത്തിൻ്റെ വചനങ്ങൾ അദ്ദേഹത്തിന് സൗഖ്യം വരുത്തി കൊടുക്കുവാനിടയായി. സൗഖ്യമുള്ളവനായി, ബലം ലഭിച്ചവനായി അദ്ദേഹം ആ കൺവെൻഷൻ പന്തൽ വിട്ട് മടങ്ങിപ്പോകുവാനിടയായി. പറയാൻ കാരണം, നിങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ സത്യമാണ്. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും, ജീവനുള്ളവരാക്കും, അധികം തേജസ് ഉള്ളവരാക്കും, ബലമുള്ളവരാക്കും. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കട്ടെ. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ പരിചയപ്പെടുക. ഉയർപ്പിന്റെ ദൂതുകൾ എന്തൊക്കെയാണ്? ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ചൈവനകൾ എന്തൊക്കെയാണ്? അവരെ താല്പര്യങ്ങൾ എന്താണ്? അവരെ പഠിപ്പിനുകൾ എന്താണ്? അവൻ അവസാനമായി പറഞ്ഞ വാക്കുകൾ എന്തൊക്കെയാണ്? ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇതൊക്കെ മനസ്സിലാക്കുന്നത് അല്പം കൂടെ ദൈവമായി അടുത്തു വരുവാൻ കാരണമായി തീരും. ഉയർപ്പിന്റെ ദൂത് ഒറ്റ വാക്കിൽ ഒതുക്കാം. അതൊരു ധൈര്യപ്പെടുത്തുന്ന ദൂതായിരുന്നു ഉയർപ്പിന്റെ ദൂത്. ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ സന്ദേശങ്ങൾ നാല് വിഭാഗത്തിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഉയർപ്പിന്റെ ദൂത് ഒരൊറ്റ വാക്കിൽ, ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. ദൂതന്മാർ മഗ്ദലക്കാരത്തി മറിയോട് പറയുന്നു, ഭയപ്പെടേണ്ട. അതേ ദൂത് തന്നെ യേശു കർത്താവ് ആവർത്തിക്കുന്നു, ഭയപ്പെടേണ്ട. ഉയർപ്പിന്റെ ദൂത് ഭയപ്പെടേണ്ട. എന്തുകൊണ്ട് ഭയപ്പെടേണ്ട? ഞാൻ മരണത്തെ ജയിച്ച്, പിശാചിനെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ഭയപ്പെടേണ്ട. നിങ്ങൾ ആശ വെച്ച കർത്താവ് ക്രൂശിൽ ഒതുങ്ങിപ്പോയില്ല, കല്ലറയ്ക്കകത്ത് ഒതുങ്ങിപ്പോയില്ല. ഇതാ ഞാൻ മരിച്ചവനായിരുന്നു, എന്നേക്കും ജീവിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കയ്യിലുണ്ട്. അതിനർത്ഥം എന്താണ്? ഇനി ഞാനറിയാതെ എന്നിൽ വിശ്വസിക്കുന്നവനെ പാതാളത്തിലോ മരണത്തിലേക്കോ തള്ളിവിടുവാൻ ആർക്കും അധികാരമില്ല. പാതാളത്തിൻ്റെയും മരണത്തിൻ്റെയും താക്കോൽ എൻ്റെ കയ്യിൽ. ഇതൊക്കെ വിശ്വാസത്തിൻ്റെ വലിയ കാഴ്ചപ്പാടുകളാണ്. ഒരു ജയാളിയുടെ ജയിക്കുന്ന മക്കളായി വാഴുവാൻ തയ്യാറാകട്ടെ. അവിടെയാണ് വിശ്വാസ ജീവിതത്തിൻ്റെ ഉയർച്ച. ഹല്ലേലൂയ. ഉയർപ്പിന്റെ ദൂത് ഭയപ്പെടേണ്ട, ധൈര്യപ്പെടുക. പണ്ട് ഞാൻ 33.5 വർഷം വരെ കഴുതപ്പുറത്തും പടകിലും നടന്നുമൊക്കെ വന്നുവെങ്കിൽ, നീ ഭയപ്പെടേണ്ട, നിന്റെ തക്ക സമയത്ത് നിനക്ക് വേണ്ടി പ്രത്യക്ഷനാകുവാനും
പ്രത്യക്ഷനാകുവാനും ഞാൻ തേജസ്കരിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. വിശ്വസിക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. യേശുവിൻ്റെ ഉയർത്തെഴുന്നേറ്റ് യേശുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏതാണ്? പ്രത്യക്ഷപ്പെടാനും അപ്രത്യക്ഷപ്പെടാനും കഴിയുന്ന പ്രത്യേക അവസ്ഥ. എൻ്റെ ആവശ്യങ്ങളിൽ തക്ക സമയത്ത് അവൻ പ്രത്യക്ഷപ്പെടും. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ ശ്രദ്ധിക്കട്ടെ. ഒന്ന്, ഉയർപ്പൻ്റെ ഭയപ്പെടേണ്ട. രണ്ട്, യേശു പറഞ്ഞു വിശ്വാസത്തിൻ്റെ സന്ദേശങ്ങൾ. ഉയർത്തെഴുന്നേറ്റ് യേശു പറഞ്ഞു വിശ്വാസത്തിൻ്റെ സന്ദേശങ്ങൾ. ഒന്ന്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. രണ്ട്, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. വിശ്വസിക്കുന്നവർ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. വിശ്വസിക്കുന്നവർ പുതുഭാഷകളിൽ സംസാരിക്കും. വിശ്വസിക്കുന്നവർ സർപ്പങ്ങളെ പിടിച്ചെടുക്കും. വിശ്വസിക്കുന്നവർ മരണകരമായ യാതൊന്ന് കുടിച്ചാലും ഹാനി വരികയില്ല. വിശ്വസിക്കുന്നവർ രോഗിയുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. മർക്കോസ് സുവിശേഷം 16:16-17 വാക്യങ്ങൾ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാകപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. യേശു നയം വ്യക്തമാക്കുന്നു. മറ്റൊന്നുമല്ല, ഞാൻ ഉയർത്തെഴുന്നത് ശരിയാണ്, പക്ഷേ എൻ്റെ ഉയർപ്പിൻ്റെ ശക്തി നിൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകണമെങ്കിൽ, എൻ്റെ ഉയർപ്പിൻ്റെ ശക്തി നിൻ്റെ ശുശ്രൂഷയിൽ യാഥാർത്ഥ്യമാകണമെങ്കിൽ നിനക്ക് വേണ്ടത് ഒരു വലിയ വിശ്വാസമാണ്. നീ കൈവച്ചാൽ രോഗികൾ സൗഖ്യമാകും, നീ സർപ്പങ്ങളെ പിടിച്ചെടുക്കും. ഈ ഒരു വലിയ വിശ്വാസം നിന്റെ അകത്തേക്ക് നിറയുമ്പോഴാണ് ഉയർപ്പിൻ്റെ ശക്തി നിന്റെ ശുശ്രൂഷയിൽ വ്യാപരിക്കുന്നത്. വിശ്വാസത്തിന് വലിയ പ്രാധാന്യമാണ് യേശു കൊടുക്കുന്നത്. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വീണ്ടും യോഹന്നാൻ സുവിശേഷം 20:27 വാക്യത്തിൽ പ്രകാരം, അവിശ്വാസിയാകാതെ വിശ്വാസിയാകാ. യോഹന്നാൻ 20:27. പിന്നെ തോമസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. നോക്കുക, ശിഷ്യന്മാരിൽ ഒരുവൻ അവിശ്വാസിയായി തീരുന്നത് കണ്ടിട്ട് അത് സഹിക്കുവാൻ യേശുവിന് കഴിയുന്നില്ല. യേശു ഒരിക്കൽ പ്രത്യക്ഷനായപ്പോൾ തോമസ് അവിടെ ഉണ്ടായിരുന്നില്ല. തോമസ് പറഞ്ഞു, ഇല്ല, അവൻ്റെ വിലാപ്പുറത്ത് കൈയിടാതെ, അല്ലെങ്കിൽ അവനെ ആണിപ്പെഴുത് കാണാതെ, വിരലിടാതെ ഞാൻ വിശ്വസിക്കുകയില്ല. അവിശ്വാസം പറഞ്ഞവനെ തള്ളിക്കളയുകയല്ല, വിശ്വാസിയാക്കാൻ വേണ്ടി അവന് പ്രത്യേകമായി പ്രത്യക്ഷപ്പെടുന്ന ഒരു യേശു. യേശുവിൻ്റെ കൊച്ചുപദേശം, അവിശ്വാസിയാകാതെ വിശ്വാസിയാകുക. കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഉയർപ്പിൻ്റെ ശക്തി നിനക്ക് അനുഗ്രഹമാകണമെങ്കിൽ വിശ്വസിക്കുക. വീണ്ടും ശക്തിയുടെ ദൂത് യേശു കൊടുക്കുവാനിടയായി. ഉയർത്തെഴുന്നേറ്റ യേശു ശക്തിയുടെ ദൂത് കൊടുക്കുവാനിടയായി. വായിക്കാം ലൂക്കോസ് 24:49 വാക്യം. എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം, നഗരത്തിൽ പാർപ്പീൻ എന്നും അവരോട് പറഞ്ഞു. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ. ഒരു ശക്തിയുടെ വാഗ്ദത്തം യേശു കൊടുക്കുകയാണ്. യേശുവിനറിയാം ഇവർക്ക് വലുതും ചെറുതുമായ ഒരുപാട് ശുശ്രൂഷകൾ ചെയ്യുവാനുണ്ട്. ഞാൻ സ്വർഗാരോപണം ചെയ്ത് കഴിയുമ്പോൾ എന്നെ നാമം നിമിത്തം, എൻ്റെ നാമം മുഖാന്തരം, നാമത്തെ ഉപയോഗിച്ചുകൊണ്ട് ചെറുതും വലുതുമായ ശുശ്രൂഷകൾ ഇവർക്ക് ചെയ്യുവാനുണ്ട്. അതിന് ശക്തി അത്യാവശ്യമാണ്. മറ്റൊരു ശക്തിയല്ല, പരിശുദ്ധ ആത്മാവിൻ്റെ ശക്തി. നിങ്ങൾ കാത്തിരിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഈ നഗരത്തിൽ വെച്ച് അത് നൽകപ്പെടുകയാണ്. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കട്ടെ. വീണ്ടും അപ്പോസ്തല പ്രവൃത്തികൾ 1:8 യേശു പറഞ്ഞു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് സാക്ഷികളായി മാറും യെരുശലേമിൽ, യഹൂദയിൽ, ശമര്യയിൽ, ഭൂമിയുടെ അറ്റത്തോളം.
എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലെല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. നിങ്ങൾ എൻ്റെ സാക്ഷികളായി മാറും. പരിശുദ്ധാത്മാവ് ലഭിക്കുമ്പോൾ ശക്തിയുടെ ദൂത് യേശു കൊടുത്തു. വീണ്ടും യോഹന്നാൻ 20:22 പറയുന്നു, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ഒന്ന്, ധൈര്യപ്പെടുത്തുന്ന ഉയർപ്പിന്റെ ദൂത്, ഭയപ്പെടേണ്ട. രണ്ട്, വിശ്വാസത്തിന്റെ ദൂത്. മൂന്ന്, ശക്തിപ്പെടുത്തുന്ന ദൂത്. നാല്, സുവിശേഷീകരണത്തിന്റെ ദൂത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ അവസാനമായി പറയുന്ന വാക്കുകൾ, പിരിഞ്ഞു പോകുമ്പോൾ പറയുന്ന വാക്കുകൾ വിലപ്പെട്ട വാക്കുകളാണ്, വളരെ കാതലായ കാര്യങ്ങളാണ്. ഈ നാല് കാറ്റഗറിയും വളരെ കാതലായ കാര്യങ്ങളാണ്. ഭയപ്പെടേണ്ട, ധൈര്യപ്പെടുന്ന ദൂത്, വിശ്വാസത്തിൻ്റെ ദൂത്, ശക്തിപ്പെടുന്ന ദൂത്, ഇതാ സുവിശേഷീകരണത്തിൻ്റെ ദൂത്. എന്താണ് യോഹന്നാൻ 21:6, വല വീശുവീൻ. പടകിന്റെ വലത്തുഭാഗത്ത് വല വീശുവീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു. വാസ്തവത്തിൽ അത് വെറും മത്സ്യത്തെക്കുറിച്ചല്ല യേശു ഉദ്ദേശിക്കുന്നത്. ആത്മാക്കളാകുന്ന വിലയുള്ള മത്സ്യങ്ങൾക്ക് വേണ്ടി വല വീശുവീൻ. ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ ദൂത് വല വീശുവീൻ. നീ വിശ്വാസത്തോടെ വല വീശുമെങ്കിൽ നിന്റെ വലയെ നിറയ്ക്കുവാൻ ദൈവം ശക്തനാണ്. അവിടെയും കാണുന്ന കാഴ്ച എന്താണ്? ഒന്നും കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന വ്യക്തികൾ, നിഷ്പ്രയോജനമായി കാര്യങ്ങൾ ചെയ്യുന്ന, വ്യർത്ഥമായി കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തി. എന്നാൽ യേശു പറയുന്നു, എൻ്റെ വാക്കിന്, അതെ, യേശുവിൻ്റെ വാക്കേറ്റെടുത്ത് സുവിശേഷീകരണത്തിന് അനുകൂല നിലപാട് സ്വീകരിക്കുന്ന യേശുവിൻ്റെ വാക്കേറ്റെടുത്ത് നീ സുവിശേഷത്തിൻ്റെ വല വീശുവാൻ തയ്യാറായാൽ വരും ദിവസങ്ങളിൽ പെരുത്ത മത്സ്യ കൂട്ടത്തെ, മനുഷ്യ മത്സ്യക്കൂട്ടത്തെ, പെരുത്ത കൂട്ടം മനുഷ്യരെ എൻ്റെ വലയിലെത്തിക്കുവാൻ ദൈവം ശക്തനത്രേ. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. വീണ്ടും 21:10 പറയുന്നു, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവീൻ. യേശു അവരോട് ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അതും സുവിശേഷീകരണവുമായി ബന്ധപ്പെട്ട ദൂതാണ്. ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവീൻ. മുൻനാളുകളിൽ ഒരുപാട് മത്സ്യങ്ങൾ പിടിച്ചിരിക്കാം, അതിലുപരിയായിട്ട് ഇപ്പോൾ പിടിച്ച മീനുകൾ. അതിനർത്ഥം എന്താണ്? സുവിശേഷ വേലയിൽ നിർബാധം തുടരുക. പണ്ടങ്ങോ ചെയ്ത പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയല്ല, വീണ്ടും അത് തുടരുക. ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരിക. യേശുവിൻ്റെ ഉയർപ്പിൻ്റെ ദൂതുകളെ ഏറ്റെടുക്കുക. ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ അവസാന സന്ദേശങ്ങൾ നിനക്ക് അനുഗ്രഹമാകട്ടെ. ധൈര്യപ്പെടുത്തുന്ന ദൂത്, വിശ്വാസത്തിൻ്റെ ദൂത്, ശക്തിയുടെ ദൂത്, സുവിശേഷീകരണത്തിൻ്റെ ദൂത്, ഇവ ഏറ്റെടുത്ത് ചുവടുകൾ മുമ്പോട്ട് വെക്കട്ടെ. അനുഗ്രഹം തീർച്ചയാണ്, നന്മ തീർച്ചയാണ്, കൊയ്ത്ത് തീർച്ചയാണ്. വിശ്വാസത്തിൻ്റെ ദൂതുകൾ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ കത്തിക്കുക, ഹൃദയത്തിൽ തീ കത്തിക്കുകയാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. ഏറ്റെടുത്ത് അനുഗ്രഹത്തിലേക്ക് ഉയർന്നു വരിക, മാന്യത്തിലേക്ക്, നന്മയിലേക്ക് ഉയർന്നു വരിക. അതിന് ദൈവം സഹായിക്കട്ടെ. ഇന്ന് പകൽക്കാലം ഈ ദൂത് കേട്ടപ്പോൾ എനിക്കും ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ആവശ്യമുണ്ടെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ചേർന്ന് പറയുവാൻ തയ്യാറാകട്ടെ. യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. ഞാൻ അങ്ങയെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു. ഉയർപ്പിൻ്റെ ദൂതുകൾ എനിക്ക് അനുഗ്രഹമായി തീരട്ടെ. വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഭാരപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിയോഗമുണ്ട്. കരങ്ങൾ നീട്ടിയാട്ടുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. സ്വർഗീയ പിതാവേ, ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. അസ്ഥികളിലേക്ക്, ഞരമ്പുകളിലേക്ക്, കോശങ്ങളിലേക്ക് ജീവൻ വ്യാപരിക്കട്ടെ. ഉയർപ്പിൻ്റെ ശക്തി ഇവരായിരിക്കുന്ന സ്ഥലത്ത് വ്യാപരിക്കട്ടെ. കല്ലറകൾ തകരട്ടെ, മുദ്രകൾ പൊട്ടട്ടെ, കാവൽക്കാർ മയങ്ങട്ടെ, പുറത്തു വരട്ടെ. ബി ഫ്രീ, ബി അലൈവ്. The mighty name of Jesus. പുറത്തു വരിക, ശവക്കുഴികളെ തുറന്ന് പുറത്തു വരിക. രോഗികളായി, വിവിധ ആവശ്യങ്ങളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുതം സംഭവിക്കും.
ഗ്രന്ഥികളിലേക്ക് ഞരമ്പുകളിൽ ജീവൻ വ്യാപരിക്കട്ടെ. രോഗാത്മാവിനെ ആട്ടിപ്പായിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വഴികളെ വാതിലുകളെ തുറന്നു വരിക. മുഴുമകത്വം യേശുവിന്. നിങ്ങളുടെ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുതകരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചലിക്കട്ടെ. വരിക ഞങ്ങളുടെ മീറ്റിംഗിന്, കൺവെൻഷൻ ഞങ്ങളുടെ ഞായറാഴ്ചയുള്ള മീറ്റിംഗ് വരിക. വന്ന അനുഗ്രഹം പ്രാപിക്കും. വിശ്വാസം വലിച്ചു കുടിക്കുക. ഉയർന്ന നിലവാരങ്ങളിലേക്ക് ഉയർന്നു വരിക. ഗോഡ് ബ്ലസ് യു.